ഹായ് ഹലോ എല്ലാവർക്കും റാണീസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് പെപ്പർ ചിക്കനാണ്. അതിന് വേണ്ടി 250 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. 1 തക്കാളി ചെറിയ കഷ്ണമായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ഗാർലിക് പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടാകുമ്പോൾ 1 സ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി അതിലേക്ക് ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇനി ഇതിലേക്ക് ചോപ്പ് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വഴറ്റിയെടുക്കാം. നമുക്ക് ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി ചേർത്ത് നന്നായി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. നമുക്ക് ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് 15 മിനിറ്റ് നോക്കിയത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. നമുക്കിത് 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇത് റെഡിയായി നോക്കാം. ഇപ്പൊ നന്നായി വെന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കണം. നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിങ് ബൗളിലേക്ക് എടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ബൈ.